മലയാള സിനിമയിൽ വില്ലനായും ഹാസ്യതാരമായും തിളങ്ങിയിട്ടുള്ള പറവൂർ ഭരതൻ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടനാണ്. അടുത്ത കാലം വരെ സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ പറവൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. ആയിരത്തോളം സിനിമകളിലും നാടകങ്ങളിലും അഭിനയിച്ച പറവൂർ ഭരതന് ഇതുവരെ സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാത്തതിൽ പക്ഷേ പരിഭവമില്ല. കാരണം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ള മറ്റ് അംഗീകാരങ്ങൾ ഒട്ടേറെയാണ്. നന്നായി ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് അഭിനയം. ഒരുപക്ഷെ ഭരതന്റെ കളിക്കൂട്ടുകാരനായിരുന്നു അഭിനയകലയെന്ന് പറയാം. പറവൂർ മൂർക്കനാട് കൊച്ചനൻ കോരന്റെയും കുറുമ്പക്കുട്ടിയുടെയും മൂത്ത മകനായി ജനനം. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. പിന്നെ അച്ഛന്റെ ആദ്യ ഭാര്യയിലുണ്ടായ സഹോദരന്റെ തണലിൽ. അരക്ഷിതമായിരുന്നു ബാല്യം. മൂത്തകുന്നം സ്കൂളിലെ പഠനം നിർത്തി അഭിനയത്തിനിറങ്ങി. നാടകവേദികളിൽ തിളങ്ങുമ്പോൾ ഭരതന് 20 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. അഗസ്റ്റിൻ ജോസഫ്, കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, ജോസ് പ്രകാശ്, എസ് എൽ പുരം, മുൻഷി പരമ്പിള്ള എന്നിവരുടെ എല്ലാം നാടകങ്ങളിൽ ഭരതൻ സജീവമായിരുന്നു. 1950-51 കാലത്ത് ചിത്രീകരിച്ച രക്തബന്ധമാണ് ആദ്യ ചിത്രം. ചെറിയ വേഷമായിരുന്നു, 2-3 ഷോട്ട്സ് 4-5 ഷോട്ട് മാത്രമേ ഉള്ളൂ. എത്രയാണെന്ന് നോക്കിയില്ല, സിനിമയിൽ സന്ദർഭം കിട്ടിയല്ലേ, അതിപ്പോൾ എണ്ണോക്കിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചെറിയ വേഷമാണെങ്കിലും മികവുറ്റ അഭിനയം കൊണ്ട് ശ്രദ്ധേയനായി. പിന്നീട് കർത്തകൈ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെ ഭരതന് സിനിമാ രംഗത്ത് തിരക്കായി. നിനക്ക് നിന്റെ കുഞ്ഞിനോട് പ്രാണനാണല്ലേ, പക്ഷേ ആ കുഞ്ഞും നിന്റെ കുടുംബവും ജീവനോടെ ഇരിക്കണമെങ്കിൽ ആ പിഴവക്കിൽ വെച്ച് നടന്ന കാര്യം ആരോടും മിണ്ടിപ്പോകരുത്. പറഞ്ഞാൽ അതോടെ കഴിയും നിന്റെ കുഞ്ഞിന്റെയും ഭാര്യയുടെയും അനുജന്റെയും കഥ. വില്ലൻ വേഷങ്ങളിൽ നിന്ന് കോമഡിയിലേക്ക് മാറിയ അപൂർവം പേരിൽ ഒരാളായിരുന്നു ഭരതൻ. തൂങ്ങരുത്, എന്ത് പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പഞ്ചായത്ത് മെമ്പറെന്ന നിലയിൽ ഞാനതിന് മുൻകൈ എടുക്കാം. താൻ പോയി പഞ്ചായത്തിന്റെ കാര്യം നോക്കണോ? രണ്ട് ഭാര്യമാരുള്ള ഒരു ഭർത്താവിന്റെ വിഷമം തനിക്ക് പറഞ്ഞ മനസ്സിലാകില്ല. വാഴവേമായം, കേരളകേസരി, മരുമകൾ, ആറ്റംബോംബ്, ക്രിസ്മസ് രാത്രി, ഓളവും തീരവും എന്നിങ്ങനെ ഒട്ടേറെ ചിത്രങ്ങൾ. വാഴവേമായത്തിൽ ഒരു സംഭാഷണ ശകലം പോലുമില്ലാതെ ഭാവങ്ങൾ കൊണ്ടുമാത്രം ഒരു കഥാപാത്രത്തെ അനശ്വരമാക്കിയ ഭരതൻ അന്നേറെ പ്രശംസ പിടിച്ചു പറ്റി. വാഴവേമായം അതൊരു വേറൊരു ഇതിൽ പെടുന്ന പരിപാടാണ്. ഒരു കാലമ്പുഴയ്ക്ക് ഒരു സാങ് അയ്യർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ 10-15 കൊല്ലം അവിടെ ഒരു പോസ്റ്റ് വാങ്ങി വേണ്ടി ഒരാൾ അവിടെ മൂന്നുകൊളുത്തുകാരൻ്റെ ഒരാളവിടെ സ്വാമി എൻ്റെ കാര്യം അപ്പോൾ സംസാരിക്കില്ല. അങ്ങനെ കഥാപാത്രമുണ്ട് അസിംഗമ്മയുടെ ഓഫീസിൽ. അവിടെ അയ്യലുണ്ട്, അയാൾ വീട്ടിൽ അവിടെ പുറയിൽ കോളാപ്പിച്ചിരിക്കുകയാണ്. കാര്യം പോയി തുപ്പിയൊക്കെ വരണമെങ്കിൽ പിന്നെ അന്നത്ത് പണിയാവൂലേ. ഒരു ഇതിനെയുള്ള ജോലി ചെയ്യാൻ ഇവിടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മുറുക്കുക, പിന്നെ 2-3 തുപ്പ് ഇവിടെ ഒക്കെ ബാക്കി പിന്നെ ഇത് ഫിനിഷ് ചെയ്യണ്ടേ. ഇത് ഇയാളെ കണ്ട് ഞാൻ ശരിക്കും പഠിച്ചിരിക്കുക. ഇന്നൊക്കെയാണെങ്കിൽ എല്ലാം അവാർഡ് വല്ല ഇതിനൊക്കെ പോകണമെങ്കിൽ കാശുള്ളവരൊക്കെ ഉണ്ടല്ലേ, നമുക്കെന്തെങ്കിലും കിട്ടണ്ടാണ്. എന്താ ഒന്നാന്തരം കഥാപാത്ര. മേലെ പറമ്പിൽ ആൺവീട്, സി എ ഡി മൂസ എന്നിങ്ങനെ പുതിയ കാലത്തെ ചിത്രങ്ങളിലും ഭരതൻ തിളങ്ങി. നാടകരംഗത്തു നിന്ന് തന്നെയായിരുന്നു വിവാഹം. നടി തങ്കമണി ജീവിത സഖിയായി. ഇയാളെ കല്യാണം കഴിച്ചു നമ്മൾ ആയിടെ ഭാര്യ അല്ല ആയൊരു ഭാര്യയുള്ളു. പ്രദീപ്, മധു, അജയൻ, ബിന്ദു എന്നിവർ മക്കൾ. അവാർഡുകൾക്ക് പിറകെ പോയില്ല ഒരിക്കലും. ബഹദൂർ അവാർഡ്, ജെ സി അവാർഡ്, മാതൃഭൂമി പുരസ്കാരം എന്നിങ്ങനെ ഒട്ടേറെ ബഹുമതികൾ എങ്കിലും തേടിവന്നു. എന്നാൽ സർക്കാരിന്റെ ഒരവാർഡും ഈ നടനെ തേടിയെത്തിയില്ല. അതിലെനിക്ക് ദുഃഖം തോന്നിയിട്ടില്ല. അത് പറഞ്ഞതെന്ന് കിട്ടാൻ യോഗ്യത ഇല്ലാത്തതാണ്. അതൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ 78-ന്റെ നിറവിൽ നിൽക്കുന്ന ഭരതന് പക്ഷേ പരിഭവങ്ങളില്ല. അമൃത ന്യൂസ്, കൊച്ചി.